നമ്മുടെ മച്ചാൻ ഇവിടെ ബൈനോക്കുലർ വെച്ച് നോക്കുന്നുണ്ട്. എന്താ വായ പറഞ്ഞിട്ടുള്ളത്? പിന്നെ അല്ലാണ്ട് ഏതോ ഒരു മീൻ അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വായ തുറന്ന് റെഡിയായി നിൽക്കുകയാണ് അവിടെ ഒരാള്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാല് എന്താണ് കാര്യങ്ങൾ, എന്താണ് സംഭവങ്ങൾ, അത് മാത്രമല്ല ആ വീഡിയോന് മുമ്പ് ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പം എന്തുകൊണ്ട് വീഡിയോസ് മര്യാദക്ക് വരുന്നില്ല, ഞാനിപ്പോൾ എവിടെയാണ്, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കൊന്ന് പേഴ്സണലി സംസാരിക്കാന്നേ. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് ഞാൻ ലഡാക്കിലുള്ള വീഡിയോസാണ് കാണുന്നത്. ആക്ച്വലി ഞാൻ ഇപ്പോൾ ലഡാക്കിലല്ല ഉള്ളത്, നേപ്പാളിലാണ്. ലഡാക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ച പക്ക ആവാനായിട്ടുണ്ട്. അപ്പോഴേ ലഡാക്ക് പോയപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം, സത്യം പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ തന്ന ഒരു സംഭവമായിരുന്നു. അത്രയും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് നിങ്ങളെ കാണിക്കാനൊന്നും പറ്റിയില്ല. അതായത് എനിക്കൊരു വ്ലോഗ് ചെയ്യാൻ അവിടെ പറ്റിയില്ല. കാരണം ഞാൻ അവിടെ കയറിയപ്പോൾ നെറ്റ്വർക്ക് പോയി, ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി. ഐ പി ഇവിടുന്ന് സ്റ്റോറേജ് വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ നെറ്റ്വർക്കും ഇല്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഉംലിങ്ങിൽ കയറിയപ്പോൾ അവിടെ ഉണ്ടായ ഒരു അവസ്ഥയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഉണ്ടായ ഓരോ ട്രാവലേഴ്സിൻ്റെ ഫോൺ വാങ്ങിക്കുക, അതിനകത്ത് വീഡിയോസ് എടുത്തു. പക്ഷേ വീഡിയോസ് എടുത്തു, എനിക്ക് അവരുടെ കോൺടാക്ട് നമ്പറിൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല, വീഡിയോസൊന്നും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ആയപ്പോൾ വല്ലാണ്ട് തളർന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ പേഴ്സണലി എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ, പേഴ്സണലി നമുക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവല്ലോ, അതുപോലത്തെ ഒരു വലിയൊരു പ്രശ്നം എനിക്ക് വന്നു. ടോട്ടൽ എല്ലാം കൊണ്ട് തളർന്നു പോയി. എന്നിട്ട് ഞാൻ നേരെ ലഡാക്കിൽ നിന്ന് ഇറങ്ങി ചണ്ഡീഗഡിലേക്ക് വന്നു. ചണ്ഡീഗഡിൽ നിന്ന് മണാലി വന്നു. മണാലിയിൽ നിന്ന് കസോള് പോയി. കസോളിൽ രണ്ട് മൂന്ന് ദിവസം നിന്നായിരുന്നു. അവിടുന്ന് തീർത്ഥൻവാലി പോയി. തീർത്ഥൻവാലിയിൽ നിന്ന് നേരെ ചണ്ഡീഗഡ് വന്നു. ചണ്ഡീഗഡിൽ നിന്ന് നേരെ ഞാനിപ്പോൾ നേപ്പാള് വന്നു. ഇത്രയും സ്ഥലത്തും ഞാൻ ട്രാവൽ ചെയ്തായിരുന്നു, പക്ഷേ ഞാൻ അവിടെ നിന്ന് വ്ലോഗ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റുന്നൊരു മൈൻഡും അല്ല, സിറ്റുവേഷനും അല്ല. എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഫോണും ഇല്ല, സ്റ്റോറേജും ഇല്ല, ഒന്നുമില്ല. കാരണം ഇനി വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ എടുത്തു വെച്ച എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യണം. ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോഴാണ് ഒരു ഹാർഡ് ഡിസ്ക്, ഒരു ലാപ്ടോപ്പ്, എല്ലാം വേണം. ഞാൻ വീഡിയോ ലാസ്റ്റ് ചെയ്യാൻ പറയാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ആയിരുന്നു, കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ചുരുക്കി പറയാം, ഞാൻ ഇപ്പോൾ ഉള്ളത് നേപ്പാളിലാണ്. ഓക്കെ, നേപ്പാളിൽ ഞാനിപ്പോൾ ചിത്വാൻ എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് കയറിയായിരുന്നു, കയറി ഇറങ്ങി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അത് ഫുള്ളായിട്ട് ഉണ്ടാവില്ല, അതിൻ്റെ പകുതി വീഡിയോ ഉണ്ടാവുള്ളൂ ഇന്ന്. അതിൻ്റെ ബാക്കി വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളാണ് വരിക. നാളെ ഏത് വീഡിയോ നിങ്ങൾ കാണുമെന്ന് വിചാരിച്ചാൽ, ഞാൻ ലഡാക്കിലേക്ക് പോയപ്പോൾ അച്ചിബ്രോയ്ക്ക് ആക്സിഡൻ്റ് ആയിട്ട് ബാക്കി ഞാൻ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ നാളെ കാണുക. അതായത് ഇനി ഡെയിലി വീഡിയോ വരുന്ന രീതിയിൽ ഞാനൊരു പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. അതായത് ലഡാക്കിലെ വീഡിയോസും അതിൻ്റെ കൂടെ തന്നെ നേപ്പാളിലെ വീഡിയോസും. ലഡാക്കിലെ വീഡിയോ ഒരു എപ്പിസോഡായിട്ട് വന്നുകൊണ്ടിരിക്കും, നേപ്പാളിലെ വീഡിയോ ഒരു എപ്പിസോഡ് ഒരു എപ്പിസോഡായിട്ട് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഈ ഫോൺ വെച്ചിട്ട് ഈ കാര്യങ്ങൾ വൃത്തിയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പഴയ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും പറ്റും, പുതിയ വീഡിയോ എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണാനും പറ്റും. ചെറിയൊരു പ്ലാനിങ്ങിലൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യും. ഇൻകേസ് വീഡിയോസ് വരാൻ ഡിലേ ആവുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ കണ്ടുതരാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ യൂട്യൂബ് ചാനൽ, അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ വിട്ടിട്ട് ആദ്യമായിട്ട് ഞാൻ വേറൊരു രാജ്യത്തേക്ക് കയറി. ആ രാജ്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. വലിയ ആണക്കാരൊന്നുമില്ല, എല്ലാവർക്കും നടന്ന് കയറാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. അപ്പോൾ ഞാൻ നേപ്പാളിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേപ്പാൾ വന്നു, എൻ്റെ ഒരു ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് അറിയാം, പാപ്പൻ, പാപ്പ ഫ്രീ ആണോ, ഒന്ന് വരുമോ? ഓക്കെ, അപ്പോൾ പാപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാപ്പൻ വന്നപ്പോൾ കുറച്ച് പ്ലാനൊക്കെ പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോവാണ്. അതായത് ഈ നമ്മൾ പോകുന്ന ഫോറസ്റ്റിൻ്റെ പേരെന്താ? ചിറ്റുവാൻ ഫോറസ്റ്റ്. ചിറ്റുവാൻ ഏകദേശം 937 കിലോമീറ്റർ സ്ക്വയർ അങ്ങനത്തെ ജംഗിളാണ്. അതായത് 900+ കിലോമീറ്ററോളം നീളം വരുന്ന വീതി, അല്ലെങ്കിൽ വലിയ വിസ്താരണം വരുന്ന ഒരു കാട്ടിലേക്ക് ഞാനും പാപ്പനും പിൻഡു ബ്രോയും പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് നാളെ രാവിലെ കയറാൻ വേണ്ടി പോകണം. അതിൻ്റെ കാഴ്ചകളായിരിക്കും. അതിന് മുമ്പായിട്ട് വലിയ കോമഡി ഉണ്ട്, അതൊരു സസ്പെൻസാണ്. നിങ്ങൾ റൂമിന് വിലയൊക്കെ വീശുന്ന സംഭവമില്ലേ, അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ റൂം എടുക്കാൻ വളരെ കഷ്ടപ്പെട്ടായിരുന്നു. ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് വരിക. കാരണം വെച്ചാൽ ആ റൂം കിട്ടാൻ പാടാണ്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ നദിയുടെയും ഫോറസ്റ്റിൻ്റെ അടുത്തായതുകൊണ്ട് സേഫ്റ്റിയുടെ പ്രശ്നമുണ്ട്, പിന്നെ കുറേ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അതും പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിമാൻഡ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു റേറ്റ് എന്നൊക്കെ പറഞ്ഞാലും നെക്സ്റ്റ്. അതായത് നമ്മുടെ പ്രോപ്പർട്ടി ഞാൻ എന്തായാലും അവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം. പോയി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് കാണാൻ പറ്റും തരാം അവിടുന്ന് മുതലേനെ. അപ്പൊ എന്തായാലും നമ്മൾ റൂം എടുക്കാൻ വേണ്ടി വന്നപ്പോ അവിടുന്ന് പുറപ്പെട്ടപ്പോ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം.
അങ്ങനെ റൂമന്വേഷിച്ച് ഒരേ നടന്നോ ഏകദേശം കുറച്ച് മണിക്കൂറുകളായി. സംഭവം റൂമുണ്ട്. നമ്മുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നത് ഇത് ഇതുപോലത്തെ ജംഗിൾ കാട് പിന്നെ നദിയുടെ സൈഡ് ഇതുപോലത്തെ ഒരു സെറ്റപ്പിലാണ് റൂം അന്വേഷിക്കുന്നത്. ആ പിന്നെ മെയിനായിട്ട് എ സി ആ മോതല, അതായത് ഒരു വൈൽഡ് ലൈഫാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു റൂം തേടി തേടി നടക്കുകയാണ്. ഇതുവരെ റൂം കണ്ടെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. വെയിലാണെങ്കിൽ എൻ്റെ പൊന്നെ ഒടുക്കത്തെ ചൂട്. എങ്ങനെ എത്രയും പെട്ടെന്ന് റൂം കണ്ടുപിടിക്കണം. ഇത് നമ്മൾ ആദ്യം കയറിയൊരു ഹോട്ടലാട്ടോ. അവിടെ സംസാരിച്ചിട്ട് പോയതാണ്. റേറ്റ് ഒക്കാത്തത് കൊണ്ട് വീണ്ടും ഒന്ന് സംസാരിക്കുക. അമ്മമാരാണെങ്കിൽ ഒരു പൊടിക്ക് കുറച്ച് തരുന്നില്ല. വൺ കോമഡിയാണ്ട് ഇവിടെ സംഭവിച്ചത്. സംഭവം നമ്മൾ ഫുള്ളായിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടു നോക്കുക. ഈ കാണുന്ന രണ്ട് റൂം കണ്ടോ. നമ്മൾ ആദ്യം ഇവിടുത്തെ ഒരു വ്യൂ എന്നുള്ളത് വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇവിടെ സംഭവിച്ചൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം ഈ ഒരു റൂം ഹോട്ടൽ വന്ന് നോക്കി. നോക്കിയ സമയത്ത് അവർ പറഞ്ഞത് ഒരു റൂമിന് 3000 രൂപ, അങ്ങനെ 3 റൂം എടുക്കണം. നമ്മൾ ടോട്ടലി നമ്മൾ ഡ്രൈവർ അടക്കം 8 പേരാണുള്ളത്. അപ്പോൾ ഡ്രൈവർക്ക് ഓൾറെഡി ഒരു റൂം കിട്ടും. പിന്നെന്ന് വെച്ചാൽ ഉള്ളത് 7 പേരാണ്. 7 പേരിൽ 3 പേര് കടന്നു കഴിഞ്ഞാൽ, അതായത് റൂമിൽ 3 പേർക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ, 4 ആൾക്ക് അലൗഡ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് വേണ്ടി എക്സ്ട്രാ റൂം എടുക്കണം. വേസ്റ്റ് ആണല്ലോ, 9000 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടി നമ്മൾ പുറത്തിറങ്ങിയിട്ട് വേറെ ഒരുപാട് റൂംസ് നോക്കിയ സമയത്ത് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അതെല്ലാം കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ ഇവിടത്തേക്ക് തന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്തു അവരോട്, റേറ്റ് കുറച്ച് കുറച്ച് തരുമോ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് എക്സ്ട്രാ പൈസ തരാം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവർ സമ്മതിക്കുന്നില്ല. എന്തായാലും 9000 രൂപ തന്നേ പറ്റൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റൂ. അതായത് 3 റൂം മസ്റ്റായിട്ട് എടുക്കണം തന്നെ. അപ്പം നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇൻഡിവർ എന്ത് ചെയ്ത് ബുക്കിംഗ് ഡോക്ടർ നമുക്ക് കയറിയിട്ട് ഒന്ന് റൂം ഏതൊക്കെ അവൈലബിൾ ഉണ്ട് നോക്കി. ഇവിടെ നോക്കും നമ്മൾ നിൽക്കുന്ന, അതായത് നമ്മൾ അന്വേഷിച്ച് വന്ന ഈ ഒരു പ്രോപ്പർട്ടി തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടൽ തന്നെ വെറും 7200 രൂപക്ക് ബുക്കിംഗ് ഡോക്ടർ റൂമിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് തന്നെ റൂം എടുക്കാനും പറ്റി. സംഭവം മനസ്സിലായില്ലേ? അതായത് റൂം തരില്ല, 9000 രൂപ വേണം എന്ന സ്ഥലത്ത് നമ്മൾ വെറും 7200 രൂപ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. 7500 തോന്നുന്നോ. അപ്പം എന്തായാലും ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം. ഇത് അത്യാവശ്യം കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഡേഞ്ചർ എന്ന് വെച്ചാൽ ചിലപ്പോൾ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ മുതലേ അടക്കം ഉണ്ടാവാം. എന്താ മുതലേ കണ്ടുപിടിച്ചോ? ശരിക്കുണ്ടോ? പറഞ്ഞു വായെടുത്തില്ല. എവിടെയാണ് മുതലയോ? പറഞ്ഞു വായെടുത്തില്ല. അപ്പോഴത്തേക്കും മുതല. അപ്പം എന്തായാലും നമുക്ക് ആ മുതലേ പോയി കാണാം. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം കുറച്ച് ഡേഞ്ചർ സ്ഥലമാണ്. ആന, പുലി, പിന്നെ ഏതോ ഒരു കരടി, എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്തായാലും എൻ്റെ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ ഈ ഒരു കാട്ടിൽ എന്തൊക്കെയുണ്ട്. നാളെ നമ്മൾ പോകുന്നത് ഈ കാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അടിപൊളി വീഡിയോ ആയിരിക്കും. മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. എവിടെയാണ്, എവിടെ എവിടെയാണ്, എവിടെ മുതലേ, എവിടെ നേരത്തെ പിടിച്ച് നേരത്തെ കിട്ടിയ വെള്ളത്തിൽ മുങ്ങിയത് കണ്ടായിരുന്നു. കണ്ടോ? ആ വെള്ളത്തിൽ മുങ്ങിയത് കണ്ടോ? ആ ഓട്ടോ വെള്ളത്തിന്റെ അടിയിൽ നിന്നൊക്കെ തല പൊന്തി വരുന്നുണ്ട്. അതൊക്കെ മുതലയാണ്ടോ? അപ്പൊ ആരും വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കണ്ട, നല്ല പണി കിട്ടും. ലെഗ് പീസ് കടിക്കുന്നവരൊക്കെ കടിച്ചിട്ട് പോകും കാല്. നല്ല ഇതുപോലത്തെ ഓരോരു റൂംസ് ആണ്. ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൽ 2 റൂം ഉണ്ടാവും. വിത്ത് എ സി ഉണ്ടാവും, വിത്തൗട്ട് എ സി ഉണ്ടാവും. ഇങ്ങോട്ട് ഇവിടെ അടിപൊളി സ്ഥലം സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഏകദേശം റേറ്റ് വരുന്നത് നമ്മുടെ നാട്ടിലെ പൈസ അല്ല, ഇവിടുത്തെ പൈസ പറഞ്ഞു. നമ്മുടെ ആദ്യം പറഞ്ഞത് 9000 രൂപയാണ്. നമ്മൾ നേരെ 7500 രൂപയ്ക്ക് ആയിട്ട് ചുരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ് പറഞ്ഞല്ലേ. അപ്പോൾ എന്തായാലും റൂം കാണിക്കാൻ വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. പിന്നെ ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കാൻ നമ്മൾ മുതലേ കണ്ടിട്ടില്ലേ. പുറത്തേക്കെന്ന് വെച്ചാൽ ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ചെറിയൊരു റിവറും കാണാൻ പറ്റും. ഫുൾ ഫോറസ്റ്റ്, അടിപൊളിയാണ്. കട്ട വെയിറ്റിംഗ് ആണ് കാട്ടിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാലും ഇനി വലിച്ചു കിട്ടുന്നില്ല, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതായത് ഇന്നിപ്പോൾ സമയം ഏകദേശം ഒരു സൺസെറ്റ് സമയമായിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു 6:30 ആയിട്ടുണ്ട്. ഇന്നെന്തായാലും ഫോണൊക്കെ എടുത്ത് വെച്ച് ഇന്ന് റെസ്റ്റ് എടുക്കും. നാളെ രാവിലെ ആയി കഴിഞ്ഞപ്പാട് ഇവിടെ നേരെ നമ്മൾ പറഞ്ഞ ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോകണം. ഒരുപാട് മൃഗങ്ങൾ അവിടെയുണ്ട്. അതായത് മൃഗങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഇന്ത്യയിൽ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ അപൂർവമായിട്ടുള്ള
പാപ്പ ആ ആനിമലിന്റെ പേരെന്തായിരുന്നു? റൈനോ. മെയിനായിട്ട് റൈനോനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാളത്തെ ഒരു യാത്ര പോകുന്നത്. അപ്പം എന്തായാലും ഡേഞ്ചറാണോ? ഏയ് ബാക്കി അതെ, അത് ശരിയാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് വളരെ കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനിമലിൻ്റെ കൂട്ടത്തിലാണ് ഈ റൈനോ ഉള്ളത്. അപ്പം എന്തായാലും നാളെ അതിനെ കാണാൻ വേണ്ടി പോവുകയാണ്. കാണാൻ പറ്റുമോ ഒന്നും തന്നെ അറിയില്ല. അത്യാവശ്യം കുറച്ച് അഡ്വഞ്ചറും കുറച്ച് റിസ്കും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. കൂടുതൽ എന്തായാലും വലിച്ചിട്ട് നമുക്ക് എന്തായാലും ഇനി വീഡിയോയിൽ കിടക്കാം. നമുക്ക് ആപ്കാ നാം കിയേ? മേരാ നാം രാജു ഗായക്. ഓക്കെ, അപ്പൊ ഇവിടത്തെ ഒരു ലോക്കൽ മ്യൂസിക്, ട്രഡീഷണൽ മ്യൂസിക് ആണോ? ഓക്കെ ഭയ്യ, നേപ്പാളി മ്യൂസിക് ഗാതെ ഹൈ സാബ്. ഓക്കെ ഓക്കെ, പൂര മ്യൂസിക് ഹംകോ പസന്ദ് ഹൈ. ਇੱਕ ਨਾਲੇ ਬੰਦੂਕ ਦੁਈ ਨਾਲੇ ਬੰਦੂਕ ਮੇਰੀ ਗੱਲ ਆਈ ਤਾਕੇ ਕੋ ਇੱਕ ਨਾਲੇ ਬੰਦੂਕ ਦੁਈ ਨਾਲੇ ਬੰਦੂਕ ਮੇਰੀ ਗੱਲ ਆਈ ਤਾਕੇ ਕੋ ਮੇਰੀ ਗੱਲ ਮੈਲੀ ਤਾਕੇ ਕੋ ਆਈਨਾ ਮਾਇਆ ਲਾਈ ਡਾਕੇ ਕੋ ਸੌਰਾਹਾਕੋ ਹਾਤੀ ਗੈੜਾ ਮਾਯੂਰਾਕੋ ਤਾਤੀ ਸਲਾ ਲਾਲਾ ਬਗਨੀ ਫੇਰੀ ਰਾਪਾਤੀ ਜਮਾਤੀ ਰਸਮ ਫਿਰੀਰੀ ਰਸਮ ਫਿਰੀਰੇ ਊੜੇ ਰਜਾਉਂ ਕੀ ਡਾਇਣਵ ਬੰਜੰ ਰਸਮ ਫਿਰੀਰੀ ਰਸਮ ਫਿਰੀਰੀ ਰਸਮ ਫਿਰੀਰੇ ਊੜੇ ਰਜਾਉਂ ਕੀ ਡਾਇਣਵ ਬੰਜੰ ਰਸਮ ਫਿਰੀਰੀ ਊੜੇ ਰਜਾਉਂ ਕੀ ਡਾਇਣਵ ਬੰਜੰ ਰਸਮ ਫਿਰੀਰੀ ਊੜੇ ਰਜਾਉਂ ਕੀ ਡਾਇਣਵ ਬੰਜੰ ਰਸਮ ਫਿਰੀਰੀ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ മതി, ചിലപ്പോ വീണ്ടും മുതലിനൊക്കെ കാണാൻ വേണ്ടി പറ്റും. നോക്കാട്ടാ ഇന്ന് മുതലുണ്ടോ? ഉണ്ടോ മുതലുണ്ടോ? ആ അതാ ഒരെണ്ണം പുറത്തുണ്ടല്ലോ. കാണാൻ പറ്റുമെന്നറിയില്ല, ഒരു വൈറ്റ് സാധനം കാണുന്നുണ്ടോ? ഒരു മുതലാണ് കേട്ടോ. ഹിമേൻ ചായ കുടിക്കാൻ വന്നിരിക്കും, വൈകുന്നേരമായില്ലേ? ഡെയിലി ഈ സമയത്ത് വരുന്നുണ്ടല്ലോ പുറത്തല്ലേ. ഇന്നലെ നമ്മൾ ഇവിടെ വന്ന് കേറുന്ന ഈ സമയത്തല്ലേ ഇതാണോ ഒരെണ്ണത്? ഇവിടെ ഇതാ ഒരെണ്ണത്? ഇവിടെ ഇതേ ഇതോ ഇതേക്കോ ഇതറേ സംസാരിച്ചോണ്ട് മുന്നിൽ കണ്ടോ സാറിന്? അത് അടിയിലേക്കോ വെള്ളത്തിലേക്ക് പോയി. അന്തർഗയ ബാരായക പക്ക കൽവി ആയാത്ത സെയിം ടൈം മിക്കി ബൈ മേസോസറെ പൂറ ചായ് പിന്നെ ഏ ടൈം കൽബി ഏ സെയിം ടൈം ആയെന്നാ പാപ്പ എല്ലാം കറക്റ്റ് ടൈമിങ്ങിനാട്ടാ വരുന്നത്. ഒരെണ്ണ ഇവിടെ ഉണ്ട്, ഒരെണ്ണ അവിടെ ഉണ്ട്. അപ്പോ ഈ ഒരു സമയം എന്ന് വെച്ചാല് ഇവര് ഹണ്ടിങ്ങിൽ ഇടുന്നത്, അതായത് വേട്ടയാടിയിട്ട് മീനുകളൊക്കെ പിടിക്കാൻ പറ്റുന്ന സമയമാണ് മുതലകള്. അത് അവിടെ ഒരെണ്ണ ഉണ്ട്, വായി പൊക്കി നിൽക്കുകയാണ്. നമ്മുടെ മച്ചാൻ ഇവിടെ വൈനോക്കോട്ട് വെച്ച് നോക്കുന്നുണ്ട്. എന്താ വായി പറഞ്ഞിട്ടുള്ളത്? ഏതോ ഒരു മീൻ അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, അതിനെ പിടിക്കാൻ വേണ്ടിട്ട് വായും തുറന്ന് റെഡിയായി നിൽക്കണം അവിടെ ഒരാള്. നമ്മുടെ മച്ചാന് ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോഴേ ആ സാധനം വായും തുറന്ന് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു കിളി വന്നിരുന്നു, കിളി അപ്പൊ തന്നെ ഓടി കളഞ്ഞു. ഇവര് മീനിനെ മാത്രമല്ല പിടിക്കുന്നത്, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് മുതലകള് ഭക്ഷണം കഴിക്കുന്നത് വായി തുറന്ന് നോക്കും. അന്നേരം ഇവര് മരം പോലെ കിടക്കും വായി തുറന്നിട്ട്. അപ്പൊ അന്നേരം വല്ല കിളികളോ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വന്നിരിക്കുമ്പോൾ അതിന് ഒറ്റപ്പെടുത്താണ്. അതാണ് മുതലകളുടെ ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ, മുതലകളുടെ വേട്ടയാടൻ എന്ന് പറഞ്ഞ ആ രീതിയാണ്. ആളെ പൊട്ടനാക്കിയിട്ട് ഇവന്റെ വിഷപ്പെടക്കും. കൂടുതലോ
സമയമിപ്പോൾ ഏകദേശം ഒരു 7:30 to 8 ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. ആ കാട്ടിലേക്ക് കൂടുതൽ വലിച്ചിട്ടൊന്നുമില്ല, പറയേണ്ട കാര്യങ്ങളൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വലിയൊരു ഫോറസ്റ്റിലേക്ക്, ഏകദേശം 950 kilometers ഏകദേശം വരുന്ന ഒരു വലിയൊരു ഫോറസ്റ്റിനുള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കുന്നത്. നമ്മൾ നേരെ ഇനി പോയിട്ട് അവിടെ നിന്ന് ഒരു ജംഗിൾ സഫാരിയിലേക്കുള്ള ഒരു പാക്കേജ്, അതായത് ജംഗിൾ സഫാരിനുള്ളിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫോറസ്റ്റിൽ ഒരാളും വേണം, ഒരു വണ്ടിയും വേണം. അത് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് വണ്ടി കണ്ടുപിടിച്ച് വണ്ടി എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും കാര്യങ്ങൾ വഴി പറഞ്ഞായിരിക്കും, കൂടെയുള്ളവരൊക്കെ മുന്നിൽ പോയിട്ടുണ്ട്, അവരെ കൂടെ ഞാനും പോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാക്കിയിട്ട് അവർ പോകും. നമ്മൾ ആദ്യം ഇവിടുന്ന് പോകുന്നത് നമ്മുടെ വണ്ടിയിലായിരിക്കും, എൻട്രി ചെയ്യുന്ന അവിടുന്ന് അങ്ങോട്ടേക്ക് വേറെ വണ്ടിയിലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ വണ്ടി എടുക്കണ്ടേ പോയിട്ട്? ഇനി വണ്ടി എടുക്കണം, പോയി സഫാരിക്ക് വേറെ പെർമിഷൻ ഉള്ള വേറെ വണ്ടിയാണ്. ഓക്കെ, അതുപോലെ കാട്ടിലേക്ക് കയറണമെങ്കിൽ ഓരോരുത്തർക്ക് 1000 rupees. ഇന്ത്യൻസിന് 1000, ഫോറിനേഴ്സിന് 2000, നേപ്പാളിക്ക് 150. ഓക്കെ, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് എന്തായാലും സമയം കാലം ഇനി കയറിക്കാം. അപ്പൊ നമ്മളിതാ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ജാനവർക്ക് गवर्नमेंट सर्टिफाइड नेचर गाइड भी आएगा उसमें. गाइड के साथ रहता है, एक सिर्फ एक ही है. कोई बात नहीं, ठीक है. അപ്പൊ നമ്മള് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കി ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 1000 rupees, ഒരാൾക്ക് 1000 rupees, പിന്നെ ടോട്ടൽ എത്രയായിട്ടുണ്ട് നമുക്ക്? 14000 rupees ടോട്ടല് നമുക്ക് ഇവിടെ ഒരു വണ്ടി. ഓക്കെ, വണ്ടി ഇപ്പൊ എന്തിട്ട് വരും? വണ്ടി കാണിച്ചു തരാം. ആ വണ്ടി, ഒരു ഗൈഡ്, പിന്നെ ഒരു ഡ്രൈവർ. ടോട്ടലി നമുക്ക് ഒരു ടോട്ടലി നമുക്ക് വന്നത് വണ്ടി 8 പേർക്ക് വണ്ടി ടോട്ടലായിട്ട് എടുത്തപ്പോ 14000 rupees. എന്റെ മോനെ, ഇവിടത്തെ 14000 rupees. അപ്പൊ നാട്ടിലെ പൈസ കുറച്ച് കുറവായിരിക്കും. അപ്പൊ എന്തായാലും കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, ഭയങ്കര ത്രില്ലിംഗിലാണ് നമ്മള് ജംഗിളിനുള്ളിലേക്ക് പോവാൻ. ജായക ഭയ്യ, മിക്കി ഭയ്യ, പിന്നെ ഒരു സെലിബ്രിറ്റി ഉണ്ട് നമ്മുടെ കൂടെ. ഹലോ മാൻ, കഴിഞ്ഞോളാം. നമ്മുടെ കൂടെ ഒരു സെലിബ്രിറ്റിയും കൂടി ഉണ്ട്, ഇൻസ്റ്റാ സെലിബ്രിറ്റി ദൂതൻ. നമ്മളെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈമാണ് ഇതും വരുന്നത്. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗം തന്നെയാണ് കേട്ടോ. 2 ദിവസമായി ആള് ഫുൾ ടയർഡിലായിരുന്നു, പനിയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഓക്കെയോ? സ്റ്റഡി അല്ലേ? അപ്പൊ നമ്മളിത് പോവാൻ വന്ന വണ്ടി ഇതാണ് കേട്ടോ, അടിപൊളി ബൊലേറോ. കൊഴപ്പില്ല, നടുക്കായിക്കാനാണെങ്കിൽ സെന്ററിൽ നിന്നൊക്കെ വ്യൂ എടുക്കാം. പാപ്പ മുത്താണ്. പുല്ല് കിട്ടുന്നു അപ്പുറത്ത്, പക്ഷെ ആ വീഡിയോ ഇതൊന്ന് പോയല്ലോ. മുതലാണോ ജെഫ്രിക്കുള്ള സന്തല് കിട്ടി. ഇന്നലെ ബന്ധുക്ക് ഇന്നലെ ബന്ധുക്ക് മേരി ഗലായി താക്കേക്കോ, ഇന്നലെ ബന്ധുക്ക് ഇന്നലെ ബന്ധുക്ക് മേരി ഗലായി താക്കേക്കോ, മേരി ഗലായി. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്താന്ന് വെച്ചാൽ, ഞാൻ അവിടത്തേക്ക് പോയപ്പോൾ പല സുഹൃത്തുക്കളെ കാണാൻ പറ്റി. അതിൽ ഞാൻ 2 പേരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. 5 സാലോ മാനും നമ്മൾ തേടി വന്ന ആൾ തന്നെ റൈനോ. കാണാൻ വേണ്ടി പറ്റി, എങ്ങനെയാണ് കണ്ടെത്തിയത്, അതിനെ എവിടുന്നാണ് കണ്ടത്, കണ്ടപ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നാളത്തെ നമ്മുടെ വീഡിയോയിലുണ്ടാവും. സോറി, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ
നേപ്പാളിലെ എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ടിക് ടിക് നോക്കിയാൽ ഇനി ഞാൻ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങൾ ഓരോ അഭിപ്രായം പറയുമ്പോൾ പൊട്ട വീഡിയോ ആണെങ്കിൽ പൊട്ട വീഡിയോ തന്നെ, എന്തുകൊണ്ടാണ് പൊട്ടാന്ന് തോന്നാൻ കാരണം അത് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത്, ഈ ഭാഗം ഇഷ്ടപ്പെടാൻ കാരണം ഇതാണെന്ന് പറയാം. കാരണം എനിക്ക് അതുപോലെ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ചാനലിനെ വൃത്തിയിലാക്കാനും പറ്റും. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കൂട്ടത്തിന് ട്രാവൽ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലീസ് ഉണ്ടാവും, ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവും. യാത്രാപരമായിട്ടുള്ള വീഡിയോ അല്ലോ, വേണ്ടാത്തൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. പറ്റുന്ന പോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്ന പല ആൾക്കാരിലെത്തും നമ്മുടെ യൂട്യൂബ് ചാനൽ കുറച്ചും കൂടി ഒന്ന് സ്റ്റഡിയാക്കാൻ പറ്റും. മെയിനായിട്ട് എനിക്ക് ഇനി യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം. കാരണം എൻ്റെ വണ്ടി ചണ്ഡീഗഡിൽ കിടക്കുക, കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വണ്ടി എടുക്കാത്തത്. വണ്ടി നേരപ്പോൾ ഫീലായി പോയി. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവരോടും ടാറ്റ, ബൈ 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 ബൈ.